മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവം രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭമാണ്. സാഖ്യ സന്ദർഭത്തിലെ 32-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അവിടെ യോദ്ധാവും പരിവ്രാജകനും എത്തിച്ചേരുന്ന സൂര്യമണ്ഡലത്തെക്കുറിച്ച് നാം പറഞ്ഞു. നമുക്ക് ഒരു യുദ്ധരംഗത്തേക്ക് ചെന്ന് നോക്കാം. ആധുനികമായ അതിർത്തിയിൽ ചെന്ന് നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്ന ഭടന്മാരുണ്ട്, അവരുമായി ഒന്ന് അല്പം സമ്പർക്കം പുലർത്താം. ആദ്യം പൂർവപക്ഷവും പിന്നെ സിദ്ധാന്തവും മനസ്സിലാക്കുക. രണഭൂമിയിൽ മരിച്ചാൽ സ്വർഗപ്രാപ്തിയും മോക്ഷപ്രാപ്തിയും എങ്ങനെ? അവിടെ ഹിംസ മാത്രമല്ലേ നടക്കുന്നത്? യം വാപി സ്മരൻ ഭാവം അനുസരിച്ച് മരണസമയത്തെ ചിന്തകളാണ് പുനർജനി തേടുന്നതും. ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. ഈശ്വരനാമം ജപിച്ചാണ് മരിക്കുന്നതെങ്കിൽ ഈശ്വരനെ പ്രാപിക്കുമെന്ന് പറയാം. മരണസമയം വച്ച് മരണസമയത്തെ ചിന്തകൾ എങ്ങനെയോ അങ്ങനെയാണ് അടുത്ത ജന്മമെന്ന് പറയുന്ന ഭഗവത്ഗീത. യുദ്ധക്കളത്തിൽ എന്തെല്ലാം ഗോഷ്ഠികളാണ് നടക്കുക, ആ നിലയിൽ മരണസമയത്തെ ചിന്തകളാണ് പുനർജനിക്കുന്നതെങ്കിൽ അവിടെ ഭാവനയും ദൃശ്യവും എല്ലാം ഹിംസയാണ്. എരണനദി ഒഴുകുന്നതും കൈകാലുകളും തലയുമെല്ലാം തെറിച്ചു വീഴുന്നതുമാണ് നാം കാണുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടു മരിക്കുമ്പോൾ സദ്ഗതി എങ്ങനെ? ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കില്ലേ തൻ്റെ കർമ്മങ്ങൾ അറ്റുപോകാൻ കാത്തിരുന്ന മഹാത്മാവായ ഭീഷ്മൻ ഉത്തരായനവും കാത്തു കിടന്നത്? യുദ്ധക്കളമെല്ലാം ശാന്തമായി, ശകലിത ശരീരങ്ങളെല്ലാം ദഹിപ്പിച്ച് ശ്മശാനത്തിൽ ശാന്തചിത്തനായി കിടന്ന് മരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതും അതുകൊണ്ടായിരിക്കില്ലേ? സ്വച്ഛന്ത മൃത്യുവായ അദ്ദേഹം ആ ശകലിത ശരീരങ്ങളുടെ നടുവിൽ ആ ചിന്തകളോടുകൂടിയ സമയത്ത് പിരിയാത്തതും അതുകൊണ്ടായിരിക്കില്ലേ? ഒരാൾ തൻ്റെ മരണസമയത്ത് കാണുന്ന വേവലാതികളുടെയും വെപ്രാളങ്ങളുടെയും തലങ്ങളിലാണ് പുനർജനി തേടുന്നതെന്ന ഭാരതീയ ചിന്ത നിലനിൽക്കുമ്പോൾ നാം ഇതിനെ എങ്ങനെ കാണും? ഒരു മഹാത്മാവ് അതിർത്തിയിലെത്തി. അതിർത്തിയിലുള്ള ആ ഭടന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് പട്ടാളത്തിൽ ചേർന്നു? കുടുംബം പുലർത്താൻ. അവർ അതേയെന്ന് പറഞ്ഞു. എന്നാൽ ഒരാൾ പറഞ്ഞു, ശാന്തികാലത്തിൽ അങ്ങനെയാണ്, കുടുംബത്തെ ഓർക്കും. ശമ്പളം കിട്ടും, പൈസ വീട്ടിലയക്കും. എന്നാൽ യുദ്ധസമയത്ത് അങ്ങനെയല്ല, അവിടെ ജീവൻ മരണ പ്രശ്നമാണ്. അവിടെ യത് വാജയേമ യത് വാ ജയേമ യതി വാ നോ ജയേയുഹു എന്നിങ്ങനെയാണ്. മഹാത്മാവ് ചോദിച്ചു, യുദ്ധാർത്ഥം ചരിക്കുമ്പോൾ തൻ്റെ കുടുംബത്തെയോ കുട്ടികളെയോ ഓർത്ത് വിവശതയില്ലേ? ആ സമയത്ത് നിങ്ങളുടെ ഭാവന എന്താണ്? അയോദ്ധാവ് പറഞ്ഞത്, യുദ്ധം വന്നാൽ ഞങ്ങളുടെ ഉള്ളിലൊരു പ്രത്യേകതരം ഉത്സാഹമുണ്ടാകുന്നുവെന്നാണ്. അത്തരം ഉത്സാഹമുണ്ടാകുന്നവർ മാത്രമായിരിക്കണം യോദ്ധാക്കളെന്നാണ് പറഞ്ഞത്. വാസന പ്രചലിതമാവുകയും യുദ്ധവാസന സജീവമാവുകയും അപ്പോൾ കുടുംബം കുട്ടികൾ ഒന്നും ഓർമ്മയിൽ വരില്ല.
ആ അപൂർവ ഉത്സാഹം കൊണ്ട് മുമ്പോട്ട് മുമ്പോട്ട് എന്നൊരു ഭാവന മാത്രമാണ് ഉണ്ടാവുക. ശത്രുക്കളെ അരിഞ്ഞു തള്ളി മുമ്പോട്ട് പോകുന്നതിനുള്ള ആവേശം മാത്രമാണ് നിലനിൽക്കുക. മരണം വരിക്കുന്നതിനുത്സാഹിച്ച് ഓടുകയാണ്. അപ്രകാരമൊരു യാത്ര തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നും ഓർക്കുകയില്ല. അപ്പോൾ ഊഹാപോഹ വിചക്ഷണനായ ഒരുവന് മനസ്സിലാക്കാം യുദ്ധം മോക്ഷപ്രദമാണെന്ന്, എന്ന രീതിയിലും ഇതിന് വ്യാഖ്യാനമുണ്ട്. എതിർച്ഛയാ ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം, യോദ്ധാവിൻ്റെ ത്യാഗം എത്രയാണ്, അതാർക്കും ചെയ്യാനാവില്ല. ഇങ്ങനെ രാഷ്ട്രങ്ങളെ, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങളെ, അതിന് തയ്യാറെടുപ്പിച്ച യോദ്ധാക്കളുടെ അന്തർഗതങ്ങളെ പറയുമ്പോൾ ഭിന്ന രാഷ്ട്രസങ്കല്പങ്ങളോടുകൂടിയ, ഭിന്ന രുചികളായ, ഭിന്ന സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന, ഭിന്ന മതങ്ങൾ രാഷ്ട്രങ്ങളെക്കാൾ ശക്തമായ അന്തരംഗത്തിലുള്ളവർ ഒരുമിച്ച് പരസ്പര സഹകരണത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും അതേസമയം തന്നെ സ്വമതസ്ഥാപനത്തിന് എതിരാളിയെ അരിഞ്ഞു വീഴ്ത്തി സ്വർഗം പൂകണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ഒരേ വിശ്വാസമുള്ളവർ കെട്ടിപ്പടുത്ത രാഷ്ട്രങ്ങളിൽ അവരുടെ സിദ്ധാന്തങ്ങൾക്കനുഗുണമായി അന്യരുടെ ഉപദ്രവങ്ങളേൽക്കാതെ ജീവിക്കുന്നത് വേറെ കാര്യം. പരസ്പരം വിരോധമുള്ള സിദ്ധാന്തങ്ങളെ യോദ്ധൃഗാമത്തിൽ കുടുക്കി ഒരുതരം വീരാരാധനയിൽ നിന്ന് ഹിംസാത്മകമായ യുദ്ധത്തെ പ്രേരിപ്പിക്കുന്നത് മറ്റൊരു കാര്യം. സിദ്ധാന്തങ്ങളെ പഠിക്കുമ്പോൾ ഇത് നല്ലതുപോലെ ആലോചിച്ച് പഠിക്കേണ്ടി വരും. എതിർച്ഛയാജ ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം, യോദ്ധാവിൻ്റെ ത്യാഗം, വലിയ വലിയ സേട്ടുമാരും മറ്റും 100 രൂപയോ 200 രൂപയോ ദാനം ചെയ്യുമ്പോൾ അസഹ്യമായ നെഞ്ചുവേദനയുണ്ടാവും. അവർ നെഞ്ച് തിരുമ്പും വേദനിച്ചിട്ട് ഇത് കൊടുക്കുമ്പോൾ. എന്നാൽ ജവാന്മാർ യുദ്ധാർത്ഥം യാത്ര തിരിക്കുമ്പോൾ തൻ്റെ എല്ലാം ഉപേക്ഷിച്ചാണ് യാത്രയാകുന്നത്. എന്തെല്ലാമുണ്ടോ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇത്രയും കാര്യം തന്നെ തുച്ഛമാണ്. വെറും ധനത്തെയല്ല ത്യജിക്കുന്നത്, തൻ്റെ തനുവും യുദ്ധയജ്ഞത്തിൽ ആഹൂതി ചെയ്യുന്നു. ഏതൊരു ജീവൻ പ്രാണിമാത്രത്തിന് അതീവ പ്രിയമാണോ അത് ത്യജിക്കുക. പുത്രാത് പ്രയഹ, വിത്താത് പ്രയഹ, എല്ലാത്തിലുമധികം പ്രിയം ജീവനാണ്. ആ ജീവനെ ബലിദാനത്തിനു വേണ്ടി മുമ്പോട്ട് പോവുക. എത്ര ഭാരിച്ച ത്യാഗമാണിത്! അതാകട്ടെ ആർക്കു വേണ്ടി? മറ്റുള്ളവർക്കു വേണ്ടി. 400 കൊല്ലം ഭാരതം അടിമത്തത്തിൽ അമർന്നു. ധനം നഷ്ടമായി, ജീവൻ നഷ്ടമായി, സംസ്കൃതി നഷ്ടമായി. ഇത് പഴയ കാര്യമല്ല. ഭാരതം നിലനിൽക്കുന്നതും മറ്റു രാജ്യങ്ങൾ നിലനിൽക്കുന്നതും രക്ഷാഭടന്മാരെ കൊണ്ടാണ്. അത് ഭാരിച്ച ത്യാഗമാണ്. തന മന ധനാദികളെല്ലാം സമർപ്പിച്ച്
സമഷ്ടി രൂപത്തിൽ, വിശ്വരൂപത്തിൽ ഭഗവാന്റെ സേവ എന്ന നിലയിൽ സർവസ്വവും ത്യജിച്ച് മുന്നേറുന്ന ജവാൻ മൃത്യു വരിച്ചാൽ സ്വർഗത്തിൽ കുറവായി ഒന്നും നേടുകയില്ല. ഇവർ സന്യാസത്തെക്കാളേറെ വലിയ ത്യാഗമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യുദ്ധാവസരത്തിൽ ജവാന്റെ ത്യാഗം സർവോപരി ആണ്. അതുകൊണ്ട് യുദ്ധം ത്യാഗത്തിനുള്ള അവസരമാണ്, യാദൃച്ഛികമാണ്, സർവോപരിയാണ്. അതിന് മുന്നിലും പിന്നിലും വേറെ ത്യാഗമില്ല. രണേജ അഭിമുഖം ഹതഹ പറഞ്ഞു. വാസ്തവികമായ ത്യാഗം യുദ്ധകാലത്ത് മാത്രമാണ്. അതുകൊണ്ട് സുഖിനഹ ക്ഷത്രിയാഹ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഇപ്രകാരം യുദ്ധത്തിൻ്റെ ദുർലഭതയും പറഞ്ഞു. ത്യാഗത്തിൻ്റെ മഹിമ വേദത്തിലും വരുന്നു. അപ്പോൾ വ്യാഖ്യാനം ഈ ഒരു ദിശയിലും ഉണ്ട്. അതാണ് ആളുകൾക്ക് ഇന്ന് കൂടുതൽ ഇഷ്ടപ്പെടാവുന്ന വ്യാഖ്യാനവും. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകി അമൃതത്വമാനശു പരേണനാകം നിഹിതം ഗുഹായം വിഭ്രാജതി യതയോ വിശന്തി. കർമ്മം കൊണ്ട് അമൃതത്വം ലഭിക്കില്ല. കർമ്മം സകലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മമില്ലാതെ ആരും ഉണ്ടാവില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യദേഹി അവശ്യകർമ്മ സർവപ്രകൃതിജൈർഗുണൈഹി. വ്യാപാരാദികളും യജ്ഞവും എല്ലാം കർമ്മമാണ്. അതിൽ യജ്ഞാദികൾ ചെയ്യുന്നില്ല, വ്യാപാരാദികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മോക്ഷമുണ്ടാവുമോ? പ്രസ്തുത വ്യാപാരാദികളിലും ത്യാഗഭാവനയുണ്ടെങ്കിൽ അത് കാര്യം വേറെ തന്നെയാണ്. അതിന് ത്യാഗേനൈകേ, ഇത് ദ്വിതീയ പാദമാണ്. കർമ്മം കൊണ്ട് മോക്ഷം ലഭിക്കില്ല, പ്രജകളെ കൊണ്ടും മോക്ഷം ലഭിക്കില്ല. പൗത്രപുത്രാദികളാൽ വീട് നിറഞ്ഞിരിക്കുന്നു. വൃദ്ധന്മാർ തങ്ങൾ കൃതകൃത്യരെന്ന് മാനിക്കുന്നു. എന്ത്, ഈ പുത്രപൗത്രാദികൾ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുമോ? നിങ്ങളുടെ ഒരു ഭാവം മാത്രമാണിത്, അത് അഭിമാന മാത്രമാണ്. പുത്രപൗത്രന്മാർ ആഗ്രഹിക്കുന്നു, ഉത്തരാധികാരികളാണവർ. ഉത്തരാധികാരി എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് ലാഭമുണ്ടാകുന്നവൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചാൽ ആ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാവുന്നവൻ. ഇവരെല്ലാം അധികവും ശ്മശാനപര്യന്തം കൊണ്ടുപോകുന്നു. ജനഹ ശ്മശാനെ മുമ്പോട്ട് തനിച്ചാണ് പോകേണ്ടത്. ശ്മശാനം കടന്നാൽ പിന്നെ തനിച്ചാണ്. ഇത്രയുമാണ് പുത്രപൗത്ര സംബന്ധം. തുടർന്ന് ഓരോരുത്തരും വേറെ വേറെയാണ്. എവിടെ ചെല്ലുന്നുവെന്ന് നിശ്ചയവുമില്ല. വരും ജന്മങ്ങളിൽ അവിടുത്തെ മാതാവും പിതാവും പുത്രനും പൗത്രനും ആരായിരിക്കുമെന്നും നിശ്ചയമില്ല. അമൃതത്വസ്യൻ ഇതു നാശാസ്തി വിത്തേന എന്നിങ്ങനെ യാജ്ഞവൽക്യ വചനവുമുണ്ട്. ലക്ഷാധിപതിയോ കോടീശ്വരനോ ദശകോടീശ്വരൻ തന്നെയോ ആവട്ടെ, ധനാനി ധൂമവും ഇവയെല്ലാം ധരേ ധരായേ തന്നെ പോകും. എല്ലാ സാധനങ്ങളും നിങ്ങൾക്കും വാങ്ങാം, എന്നാൽ മോക്ഷം വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതല്ല. മോക്ഷം പ്രതി കാരണമെന്ത്? ത്യാഗേനൈകേ അമൃതത്വമാനശു. ത്യാഗമൊന്നു മാത്രമാണ് അമൃതത്വത്തിനുള്ള ഏകമാത്ര സാധനം. യുദ്ധത്തിൽ സർവസ്വത്യാഗമുണ്ട്. ധനത്യാഗം, ജനത്യാഗം, ജീവനത്യാഗം, സർവോപരി ഭഗവാനിൽ മനസ്സിൻ്റെയും ത്യാഗം. ഇത്രയും ഭാരിച്ച ത്യാഗം ചെയ്യുന്നവർക്ക് അമൃതത്വമുണ്ടാകും എന്നതിൽ സംശയത്തിന് അവകാശമില്ല. മഹാത്മാക്കൾക്കും കൂടി മോക്ഷത്തിൻ്റെ സംഭാവന ത്യാഗം കൊണ്ടുതന്നെയാണ്. അവർ തങ്ങളുടെ ഗൃഹം, ബന്ധുക്കൾ, ഭാര്യ, പുത്രന്മാർ, പൗത്രന്മാർ ആദിയായവയെ ത്യജിക്കുന്നു. ഇതാകട്ടെ സാധാരണ ത്യാഗമല്ല.
ഇവയോടെല്ലാമുള്ള മമത വെടിഞ്ഞ് വസുധയെ തന്നെ തൻ്റെ കുടുംബമെന്ന് കരുതുന്നു. മഹാത്മാക്കളുടെ സമ്പാദ്യം ഒരു പരിമിത കുടുംബത്തിനു വേണ്ടിയല്ല, വിശ്വകല്യാണത്തിനു വേണ്ടിയാണ്. മഹാത്മാക്കൾ തങ്ങളുടെ ശരീരത്തെയും അതിനായി സമർപ്പിക്കുന്നു. അതുകൊണ്ട് സന്യാസകാലത്ത് സ്വപിണ്ഡദാനവും നിർവഹിക്കുന്നു. മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഇത് ത്യാഗമാണ്. ഈ ത്യാഗത്തിൻ്റെ ഫലം അവരുടെ മോക്ഷമാണ്. ഈ ത്യാഗം പ്രകാരാന്തരത്തിൽ യുദ്ധസമയത്ത് ജവാന്മാരും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സ്മൃതിവചനമനുസരിച്ച് രണ്ടു കൂട്ടരും ഒരുപോലെ സൂര്യമണ്ഡലം ഭേദിച്ച് മോക്ഷപഥത്തിൽ പോകുന്നു. അക്ഷരാർത്ഥത്തിൽ അത് സത്യമാണ്. അതിൽ അർത്ഥവാദത്തിൻ്റെ ഗന്ധവുമില്ല. ഈ മഹത്തായ സന്ദേശമാണ്, ത്യാഗത്തിൻ്റെ അപാര മഹിമയാണ് നാം അറിയേണ്ടത്. ഈ മഹിമയെ ഗംഭീരമായി, ത്യാഗത്തിൻ്റെ സമുജ്വലമായ വാങ്മയത്തെ എങ്ങനെ വ്യാസാദികൾ പറഞ്ഞിരിക്കുന്നു, ത്യാഗമഹിമ അപാരമാണ്, കേവലം ശരീരേന്ദ്രിയ ധനജനാദികളുടെ മാത്രമല്ല പുണ്യപാപാദികളുടെയും ത്യാഗമുണ്ട്. വിപശ്ചിത് രാജാവിൻ്റെ കഥയുണ്ട്. വിപശ്ചിത് എന്നതൊരു രാജാവിൻ്റെ പേരാണ്. അദ്ദേഹം വലിയ പുണ്യാത്മാവായിരുന്നു. ജീവിതകാലം മുഴുവൻ രാജാവ് പുണ്യം ചെയ്ത് ജീവിച്ചു. കൽപ്പവൃക്ഷ സമാനമായ മാനവ ശരീരം പ്രാപിച്ചാൽ പുണ്യം തന്നെ നേടണം. മാനവ ശരീരം കൽപ്പവൃക്ഷമാണ്. ചോദിക്കുന്നതെന്തും കിട്ടുന്നതിനാണ് കൽപ്പവൃക്ഷമെന്ന് പറയുന്നത്. മാനവ ശരീരം ലഭിച്ചാൽ അവിടെ വന്ന് ചോദിക്കുന്നത് എന്തും കിട്ടും. കാരണം അത് ഫലിപ്പിച്ച് തരുവാൻ പാകത്തിനുള്ള ശരീരവും മനസ്സും ബുദ്ധിയും സാഹചര്യങ്ങളുമാണ് ഇണങ്ങി നിൽക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇണങ്ങിയിട്ടും ഒരാൾക്കും പ്രയോജനമില്ലാതെ, എന്ത് ചോദിച്ചാലും ഇല്ലെന്നും എന്ത് ചെയ്യാൻ പറഞ്ഞാലും പറ്റുകില്ലെന്നും പറഞ്ഞ് കൽപ്പവൃക്ഷ സമാനമായ മാനവ ജന്മത്തെ കളഞ്ഞു കുളിക്കുന്നവൻ പാപിയാണെന്നാണ് സങ്കല്പം. ജീവിതം ധാർമ്മികമാകുമെങ്കിൽ ഈ ജന്മം ചെയ്യാവുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് പുണ്യം തന്നെ ചെയ്ത് ജീവിക്കണം. അതുകൊണ്ട് പുണ്യം തന്നെ നേടണം. അതിൽ ബുദ്ധിയുണ്ട്. അന്യശരീരങ്ങൾ ഭോഗശരീരങ്ങളാണ്. കർമ്മശരീരം മാനവ ശരീരം മാത്രമാണ്. അത് പുണ്യസമ്പാദനത്തിനുള്ളതാണ്. എത്ര സമ്പാദിക്കുന്നതിന് കഴിയുമോ അത്രയും സമ്പാദിക്കുക. അന്യസ്ഥാനങ്ങളിൽ കേവലം വാങ്ങൽ മാത്രമാണുള്ളത്. രാജാവിപശ്ചിത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും അസത്യവാണി ഉണ്ടായിട്ടില്ല. തുച്ഛമായ സ്വാർത്ഥത്തിന് അമൂല്യ സരസ്വതിയെ അസത്യമാക്കുവാൻ അദ്ദേഹം ഒരുങ്ങിയിട്ടില്ല. യുദ്ധാദി യജ്ഞകർമ്മങ്ങൾ ഒഴിച്ച് ഒരു സ്ഥാനത്തും അദ്ദേഹം ഒരിക്കലും ഹിംസയും ചെയ്തില്ല. എല്ലാ സമയത്തും അദ്ദേഹം സജഗനായിരുന്നു. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം തുടങ്ങിയവയുടെ വിധിയാം വണ്ണമുള്ള പാലനവും അദ്ദേഹം നിർവഹിച്ചു പോന്നു. ഭഗവാൻ ധനം തന്നു, പദാധികാരങ്ങൾ തന്നു, അവയുടെയെല്ലാം സദുപയോഗം ചെയ്യണം. ഇങ്ങനെ ജീവിതം മുഴുവനും പുണ്യമയമാവണം. രാജാവ് അങ്ങനെയാണ് ചിന്തിച്ചതും ജീവിച്ചതും. അദ്ദേഹം ദേഹം വെടിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് ദേവദൂതന്മാർ വിമാനവുമായി എത്തി. അവർ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വഴിയിൽ ഒരു ചെറിയ താവളം വന്നു. ദേവദൂതന്മാർ പറഞ്ഞു, ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് മുൻപോട്ട് പോകാം. എന്നാൽ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം കരുണാർദ്രമായ വ്യസനത്തിൻ്റെ ശബ്ദം കേട്ടു. രാജാവ് ദേവദൂതന്മാരോട് ചോദിച്ചു, ഇതെന്താണ് ഈ കരച്ചിൽ? എവിടെ നിന്നാണ് വരുന്നത്? എന്തുകൊണ്ടാണ് വരുന്നത്? ദേവദൂതന്മാർ പറയും, അല്ലയോ രാജൻ,
ഇത് നരകസ്ഥാനമാണ്. പാപകർമ്മങ്ങൾ ചെയ്യുന്ന പ്രാണികൾ അതിൻ്റെ ഫലത്തെ അനുഭവിച്ചു തീർക്കുന്നത് ഇവിടെയാണ്. രാജാവ് ആ സമയത്ത് കർമ്മത്തെക്കുറിച്ചുള്ള സൂക്ഷ്മതരങ്ങളായ അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. അവയ്ക്കെല്ലാം അവയെ വിശ്ലേഷണം ചെയ്ത് ദേവദൂതന്മാർ സമുചിതമായ ഉത്തരങ്ങളും നൽകി. കരച്ചിൽ മെല്ലെ കുറഞ്ഞു കുറഞ്ഞു വന്നു. രാജാവ് നോക്കിയപ്പോൾ ശബ്ദം വളരെ കുറഞ്ഞു വന്ന് നിലച്ചിരിക്കുന്നു. രാജാവ് ദേവദൂതന്മാരോട് ചോദിച്ചു, ഇതുവരെ ഈ നരകവാസികൾ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു, എന്നാൽ ഇപ്പോൾ ശാന്തമായിരിക്കുന്നു, എന്തുകൊണ്ട്? ദേവദൂതന്മാർ ചിരിച്ചു. അവർ പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് വലിയ പുണ്യാത്മാവാണ്. അവിടുന്ന് ജീവിതം സഫലമാക്കിയ ആളാണ്. മനുഷ്യ ശരീരത്തെ അങ്ങ് പൂർണ്ണമായും സദുപയോഗത്തിനായാണ് വിനിയോഗിച്ചത്. അതിൻ്റെ ഫലമാവട്ടെ, അങ്ങിപ്പോൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇവിടെ അങ്ങ് വന്നപ്പോൾ ഈ നരകവാസികൾക്കും വലിയ ഉപകാരമായി. അങ്ങയുടെ ശരീരത്തിൽ തട്ടിവരുന്ന വായു ഈ നരകവാസികൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് സാന്ത്വനം ലഭിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് കരച്ചിലടങ്ങിയത്. രാജാവ് പറഞ്ഞു, എന്നെ ഇവിടെ ഒന്ന് ഇറക്കൂ, ഞാനൊന്ന് അവലോകനം ചെയ്തു വരാം. രാജാവിനെ ദേവദൂതന്മാർ അവിടെ ഇറക്കി. ആ സമയത്ത് നരകവാസികൾ രാജാവിന് ജയവിളിച്ചു. ശരീരം വെടിഞ്ഞു കഴിഞ്ഞാണ് ആ പുണ്യാത്മാവ് എന്നും പാപാത്മാവെന്നും അറിയുക. മരിച്ചു മരിച്ചു തന്നെയാണിതെല്ലാം ഉദ്ബുദ്ധമാവുക. രാജാവിനെ അവർ പുണ്യാത്മാവെന്നറിഞ്ഞു. അതുകൊണ്ട് രാജാവിന് ജയഘോഷം മുഴക്കി. രാജാവ് നരകവാസികളോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും സുഖികളാണല്ലോ. അവർ പറഞ്ഞു, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ സുഖികളാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ ശരീരത്തിൽ തട്ടിവരുന്ന കാറ്റ് ഞങ്ങൾക്ക് വലിയ ശാന്തി ഉളവാക്കിയിരിക്കുന്നു. അങ്ങയോട് ഞങ്ങൾക്കുള്ള പ്രാർത്ഥന കുറച്ചു ക്ഷണം കൂടി അവിടെ അങ്ങ് നിന്ന് ഞങ്ങൾക്ക് സുഖം തരുവാനാണ്. അങ്ങയ്ക്ക് കൃപയുണ്ടാവണം. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കഴിയാമെന്ന് രാജാവ് പറഞ്ഞു. നിങ്ങൾക്ക് സുഖമുണ്ടാകുന്നുവെങ്കിൽ എനിക്കത് ധന്യതയാണ്. രാജാവെ, അവിടുന്ന് വിമനത്തിൽ കയറിയാലും സമയമായിരിക്കുന്നുവെന്ന് ദേവദൂതന്മാർ പറഞ്ഞു. രാജാവ് ശ്രദ്ധിച്ചപ്പോൾ ദേവദൂതന്മാർ കൈകൂപ്പി നിന്ന് വിമാനത്തിൽ കയറുന്നതിന് അപേക്ഷിക്കുന്നത് കണ്ടു. രാജാവ് പറഞ്ഞു, അല്ല ദേവദൂതന്മാരെ, ഈ നരകവാസികൾ അനന്ത കഷ്ടത്തിൽപ്പെട്ടിരിക്കുന്നു. എൻ്റെ സാമീപ്യം ഇവർക്ക് ശാന്തി നൽകിയിരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ എൻ്റെ വിചാരം മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രാണികൾക്ക് സുഖവും ശാന്തിയും നൽകുന്നതിന് ഇവിടെ കഴിയുകയാണ്. ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നില്ല. ദേവദൂതന്മാർ പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങയുടെ വിചാരം ഉത്തമമാണ്. എന്നാൽ കർമ്മഗതി വിലക്ഷണമാണ്. പുണ്യാത്മാവായതുകൊണ്ട് അങ്ങയ്ക്ക് നരകത്തിൽ കഴിയാനാവില്ല. അധിക സമയം ഇവിടെ നിൽക്കാനാവില്ല. ഇത് പുണ്യാത്മാക്കളുടെ സ്ഥാനമല്ല. പാപത്തിന് പ്രാണികൾ പരവശരാണെങ്കിൽ പുണ്യത്തിനും കൂടി പരാധീനരാണ്. ഈശ്വര പ്രേരിതോ ഗച്ഛേത് സ്വർഗം വാ അശ്വഭ്രമമേവ ച വേവ. ഭഗവത് പ്രേരിതനായിട്ട് പാപികൾ നരകത്തിലെത്തുന്നു, അതുപോലെ ഭഗവത് പ്രേരിതരായി പുണ്യാത്മാക്കൾ സ്വർഗത്തിലും എത്തുന്നു. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക തന്നെ വേണം. രാഷ്ട്രപതിക്ക് കുടിലിൽ കിടക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ പുറകെ രക്ഷകദളമുണ്ട്, പല പല സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ മഹാൻ പുണ്യാത്മാവായ വിപശ്ചിത് രാജാവും അതുപോലെ നരകത്തിൽ എങ്ങനെ കഴിയും? ദേവദൂതന്മാർ പറഞ്ഞു, അങ്ങ് സ്വർഗത്തിലേക്ക് പോവുക തന്നെ വേണം. രാജാവ് പറഞ്ഞു, കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനെന്നെ ഈ നരകമാർഗത്തിൽ കൊണ്ടുവന്നു? എന്നെ നിങ്ങൾ മഹാനും പുണ്യാത്മാവുമായി കരുതുമ്പോൾ ഇവിടെ എങ്ങനെ കൊണ്ടുവന്നു? രാഷ്ട്രപതി കുടിലിൽ താമസിക്കില്ല എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തെ കോളണിയിലേക്ക് എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും? അദ്ദേഹത്തിന് വേണ്ടി ഗമനാഗമനത്തിനുള്ള വ്യവസ്ഥ വേറെയാണ്. ദേവദൂതന്മാർ പറഞ്ഞു, അങ്ങയുടെ ജീവൻ പുണ്യമയമായി ചെലവഴിച്ചു. എന്നിരുന്നാലും ജീവിതത്തിൽ പലപ്പോഴും വിസ്മൃതി പറ്റുന്നുണ്ട്. അതുപോലൊന്ന് അങ്ങയ്ക്കുമുണ്ടായി. രാജാവ് ചോദിച്ചു, എനിക്കെന്താണ് മറവി പറ്റിയത്? ദേവദൂതൻ പറഞ്ഞു, ഒരിക്കൽ അങ്ങ് അത്യന്ത വ്യഗ്രതയിലായിരുന്നു. ശത്രുക്കൾ രാജ്യം വളഞ്ഞു. ശത്രുക്കളെ കൊല്ലുന്നതിനുള്ള വ്യഗ്രതയിൽ വഴിയിൽ പശു, ക്ഷേത്രം ഇവ വന്നാൽ കുറഞ്ഞത് മനസ്സുകൊണ്ടെങ്കിലും അഭിവാദനം ചെയ്യണം. അങ്ങനെ ചെയ്തില്ല. അവിടുന്ന് ആ അവസരത്തിൽ യാത്രയിൽ നിന്നിറങ്ങി പ്രണാമം ചെയ്യണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രണാമം ചെയ്യണം. കുറഞ്ഞത് കൈകൂപ്പുകയെങ്കിലും വേണം. ശ്രദ്ധിച്ച് പ്രണാമം ചെയ്തില്ലെങ്കിൽ
പ്രത്യവായ ദോഷമുണ്ടാവും. മറവി കൊണ്ടും അങ്ങനെ സംഭവിക്കരുത്. അതെങ്ങനെ മറവി എന്നത് മറവിയല്ലേ, അതേ മറവിയിൽ അങ്ങനെയേ വരൂ. എന്നാൽ മറവി എങ്ങനെ പ്രമാദം കൊണ്ടാണ് മറവി, അതിനാൽ മനുഷ്യർ സദാ ജാഗരൂകരായിരിക്കേണ്ടതാണ്. വിസ്മൃതി അരുത്, ഇപ്രകാരം പ്രയത്നിക്കണം, അപ്രകാരം അനിവാര്യമാണ്. ആ തെറ്റിൻ്റെ ഫലമാണ് അങ്ങിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കഥയെ നമുക്ക് അടുത്ത ഭാഗത്ത് പൂർത്തീകരിക്കുകയും കാണുകയും ചെയ്യാം. ഈ ഉദാഹരണത്തിലൂടെ സൂചിതമാകാവുന്ന ഉത്തമമായ ഗീതാദർശനത്തെ നമുക്കായി തന്നിട്ടുള്ള ഭഗവാൻ വ്യാസൻ്റെ പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.